നമസ്കാരം, പ്രധാന വാർത്തകൾ. തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. അയോഗ്യനാക്കണമെന്ന എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന ആരോപണം തെളിയിക്കാനായില്ല. ആത്മവിശ്വാസം നൽകുന്ന വിധിയെന്ന കെ ബാബു. വിചിത്ര വിധിയെന്ന് എം സ്വരാജ്. മാസപ്പടിക്കേസിൽ CMRL MD ശശിധരൻ കറുത്ത കിഡി നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകണം. ഇന്ന് ഹാജരാകാൻ നോട്ടീസ് അയച്ചെങ്കിലും CMRL ഉദ്യോഗസ്ഥൻ ഹാജരായില്ല. നോട്ടീസിന് മറുപടി ലഭിച്ചില്ലെന്നും ED. സംസ്ഥാനത്ത് വിഷുച്ചന്ത തുടങ്ങാൻ ഹൈക്കോടതി അനുമതി. ഉത്തരവ് കൺസ്യൂമർ ഫെഡ് ഹർജിയിൽ. അനുമതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് ഉപാധിയോടെ. പാനൂർ ബോംബ് നിർമ്മാണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയത് ഷിജാലും ഷബിൻ ലാലും. ബോംബിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്ന്. CPIMന് ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് MV ഗോവിന്ദൻ. ബോംബ് നിർമ്മാണം UDFന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. റിയാസ് മൗലവി വധക്കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഫയൽ സ്വീകരിച്ച് ഹൈക്കോടതി. മൂന്ന് പ്രതികൾക്കും നോട്ടീസ് അയച്ചു. പാസ്പോർട്ട് കെട്ടിവെക്കാൻ നിർദ്ദേശം. വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുതെന്നും ഹൈക്കോടതി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. പാലക്കാടും കൊല്ലത്തും ചൂട് കൂടും. വൈദ്യുതി ഉപഭോഗത്തിലും സർവകാല റെക്കോർഡ്. വാർത്തകൾ വിശദമായി നോക്കാം. തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് കെ ബാബു വോട്ട് പിടിച്ചെന്നാരോപിച്ച് സ്വരാജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതോടെ കെ ബാബുവിനെ MLA ആയി തുടരാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വരാജ് ഹർജി സമർപ്പിച്ചത്. അയ്യപ്പൻ ഒരു വോട്ടെന്ന് അച്ചടിച്ച തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണം